അതായത് ഇന്നലെ ഭാര്യ പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. ഖുറാന്റെ 3:54 അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അള്ളാഹുവാണ് ഉത്തമൻ എന്നുള്ള പറയുന്നുണ്ട്. അവിടെ മഹർ എന്നുള്ള വേർഡിന് ഒരിക്കലും വഞ്ചന എന്നുള്ള വരുന്നില്ല, വഞ്ചന എന്നുള്ള വേർഡ് വരുന്നില്ല അതിനർത്ഥമായിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഖുറാനിൽ മഹർ എന്നുള്ള വേർഡ് 17 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു സ്ഥലത്ത് പോലും വഞ്ചന എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അർത്ഥം യൂസ് ചെയ്തിട്ടില്ല. അതൊന്ന് വഞ്ചന എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? എൻ്റെ ചോദ്യമാണ്. അജീഷ് ബ്രദർ സംസാരിക്കുന്നുണ്ട്. ഖുറാനായത്തേതാ? 3:54. മൂന്നിന്റെ 54 അള്ളാഹു അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അതിലിപ്പോ എന്താ പ്രശ്നം? അതില് വാര്യർ പറഞ്ഞത് ആ മഹർ എന്നുള്ള വേർഡിന് വഞ്ചന എന്നാണ് അർത്ഥം കൊടുത്തത്. മഹർ എന്നല്ല, മാഖരി എന്നല്ലേ? മാഖരി എന്നുണ്ട്, മഹർ എന്നുണ്ട്. മഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡാണ്. മാഖരി എന്ന് പറഞ്ഞാൽ ആ ചേർത്ത് പറയുമ്പോഴാണ് മാഖരി എന്ന് പറയാം. അപ്പൊ മാഖരി എന്ന് വെച്ചാൽ എന്താ? തന്ത്രശാലി, തന്ത്രം പ്രയോഗിക്കുന്നവരെ തന്ത്രശാലിനും തന്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ അള്ളാഹു ഇവിടെ തന്ത്രം നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവരാന്ന് പറയുമ്പോഴത്തേന് അള്ളാഹു ആരാ? തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത് വഞ്ചന എന്നുള്ള രൂപത്തിൽ പെടുമോ? എനിക്ക് അറിയാതെ ചോദിക്കാം. പിന്നെ പെടത്തില്ലേ? വരും. തന്ത്രം പ്രയോഗിക്കാൻ, തന്ത്രം പ്രയോഗിച്ചു എന്ന് പറയുമ്പോ വഞ്ചന എന്നാണ് അതിന് വരുന്നത്, അറിയത്തില്ല. അത് വരില്ല, വരില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ഖുർആൻ 35:5, അതായത് ഐഹീയ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവിടെ യൂസ് ചെയ്ത വേർഡ് അൽ ഒറൂർ എന്നാണ്. ഒറൂർ, ഒറൂർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് അവിടെ മഹാവഞ്ചകൻ എന്നാണ് പിശാചിനെ അഭിസംബോധന ചെയ്തത്. അപ്പൊ മഹാവഞ്ചകൻ എന്നുള്ളത് ഖുറാനില് വേറൊരു സ്ഥലത്ത് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മഹർ എന്നുള്ളതിന്റെ വേർഡിന് ഒരിക്കലും ഖുറാനില് വഞ്ചകൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, വെച്ച് തെളിയിക്കുന്ന ഞാൻ പറഞ്ഞത്. മലയാള അർത്ഥത്തില് തന്ത്രം എന്ന് പറയുന്നത് താങ്കൾ കേറിട്ട് അതിന്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ വരുന്ന ചതി, വഞ്ചന, പിന്നെ അലങ്കാരം, ഭാഗ്യം എന്ന് പറയുന്നത് ഫസ്റ്റില് തന്നെ കേട്ടിട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ? വഞ്ചന, ചതി എന്നാണ്. എന്റെ ചോദ്യം, ഈ സൂറ 3:54 അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അള്ളാഹു തന്ത്രശാലിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വഞ്ചന ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. വഞ്ചന വഞ്ചിക്കുന്നവരിൽ പ്രധാനിയാണ് എന്ന് വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. തന്ത്രം ഇപ്പൊ എല്ലാവരും പ്രയോഗിക്കുന്നില്ലേ അജീഷ്? അതിപ്പോ എല്ലാരും പ്രയോഗിക്കുന്നത് ചതി എന്ന രൂപത്തിലാണോ? അതെ, തന്ത്രം ഞാൻ പറയാം, തന്ത്രം യുദ്ധം തന്ത്രമാണെന്ന് പറയുന്നുണ്ട്, യുദ്ധം ചതിയാണെന്നും പറയുന്നുണ്ട്, തന്ത്രമാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണെന്നാ താങ്കൾ വിശ്വസിക്കും? മുഹമ്മദ് തന്നെയാ പറഞ്ഞിരിക്കും യുദ്ധം തന്ത്രമാണ്, ചതിയാണെന്ന്. ഇതിലേത് താങ്കൾ വിശ്വസിക്കും? മനസ്സിലാതെ ഇമാൻ റാസിയുടെ തഫ്സീറിൽ 3:54 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സത്യനിഷേധികളായ പറഞ്ഞോ പറഞ്ഞോ മനുഷ്യത് പറഞ്ഞു. മനുഷ്യത് പറഞ്ഞോളൂ. ഈ യുദ്ധത്തിൽ തന്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാവോ? അത് മുഹമ്മദാണ് പറഞ്ഞത് തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, ചതിയും യുദ്ധം എന്ന് പറയുന്ന തന്ത്രമാണ്, ചതിയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടും രണ്ട് ഹദീസാ. താങ്കൾ ഇതിനെ ഏതായിട്ട് കണക്കാക്കും? നമ്മുടെ മഹാന്മാര് വിശദീകരിച്ചത് അവിടെ തന്ത്രഞ്ഞാണ്. നമ്മുടെ അല്ല, നിങ്ങളുടെ മഹാന്മാര്, ഞങ്ങൾക്ക് അങ്ങനെ മഹാന്മാരില്ല. നിങ്ങളുടെ അല്ലല്ലോ, നമ്മുടെ എന്നല്ലേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏതാ
അജീഷ് അല്ല നമ്മുടെ തെറ്റിയിരിക്കല്ലേ, മഹാൻ. നമ്മുടെ എന്ന് പറയുമ്പോ അത് അങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരിതായിട്ട് തെറ്റിയിരിക്കല്ലേ. അതായത് ഞാനവിടെ പറഞ്ഞത് പണ്ഡിതന്മാർ, ഞങ്ങളെ പണ്ഡിതന്മാര് വിശദീകരിക്കാത്ത ഒരു കാര്യം വഞ്ചകം എന്നുള്ള ഒരു വേർഡ്, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് നിങ്ങൾ അത് അതിനെ കാണുന്നത് ഞാൻ ചോദിച്ചത്. വഞ്ചകൻ എന്നുള്ള പേര് തന്ത്രശാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചകനാണെന്നേ. ദേ സത്യനിഷേധികളായ ജൂതന്മാർ ഈസയ്ക്കെതിരെ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു മറുതന്ത്രവും പ്രയോഗിച്ചു, ഏറ്റവും ശ്രേഷ്ഠനായ തന്ത്രശാലി അള്ളാഹു അത്രേ. തന്ത്രം എന്ന് പറയുന്നത് ചതിയാണ്, വഞ്ചനയാണ്. അതറിയത്തില്ല താങ്കൾക്ക്? മലയാള ഭാഷ അറിയാൻ വയ്യാത്തോണ്ടാണോ? അതെങ്ങനെ തന്ത്രത്തിന് ചതി എന്നുള്ള വീട് വരിക? ചതി എന്നുള്ള, താങ്കൾ ഒരു കാര്യം ചെയ്ത് ഗൂഗിൾ ഇരിപ്പുണ്ടെങ്കിൽ കേറിയിട്ട് തന്ത്രം എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്ക്. അടിച്ചു നോക്കുമ്പോ തന്നെ അതിന്റെ അകത്ത് മീനിങ് എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ, ഇപ്പൊ ഓണം എന്ന് പറഞ്ഞു വെച്ചാൽ മലയാളത്തിന്റെ ചതി എന്തുവാ അർത്ഥപര്യായങ്ങൾ വരും അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ചതി എന്ന് തന്നെയാണ്. ചതി അതിന്റെ തൊട്ടിപ്പുറത്ത് ഇതാണ് കൊടുത്തിരിക്കുന്നത്. വഞ്ചനയെന്നും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? ഞാനവിടെ പറഞ്ഞത് ഈ ഈ വീട്, അതായത് മഹർ എന്ന് പറഞ്ഞ വീടിന് അവിടെ ഖുറാനിൽ ഒരിക്കലും വഞ്ചന എന്ന് കൊടുത്തിട്ടില്ല, അത് നിങ്ങൾ ഖുറാൻ വെച്ച് തെളിയിക്കുന്ന ഞാൻ പറഞ്ഞത്. അപ്പൊ ഖുറാൻ വെച്ച് അതിനിപ്പോ വാക്കിന് വ്യത്യാസം വെച്ചുകൊണ്ടാണ് താങ്കൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാക്കിന് ഒരു വ്യത്യാസം പറഞ്ഞിട്ടെ ഖുറാനിൽ നിന്ന്, താങ്കളും തെളിയിച്ചു വരുമോ? അത് വാക്കിന് എങ്ങനെ വ്യത്യാസം വരിക? ഇപ്പൊ അജീഷ്, അജീഷ് ഇപ്പൊ ഒരു ഒരു യുദ്ധം ചെയ്യാൻ പോവാ, അപ്പൊ അജീഷ് ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്, അത് അത് വഞ്ചനയാകുമോ? ഏ അതെന്തിനാ യുദ്ധം എന്ന് പറയുന്നത്? യുദ്ധം ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിലല്ലേ യുദ്ധത്തിന്റെ അകത്ത് തന്ത്രം എന്തിനാണെന്നേ. യുദ്ധത്തിന്റെ അകത്ത് വാളും പരിചയം എടുത്തോണ്ട് പോയി വെട്ടുന്ന അല്ലെങ്കിൽ തോക്കും കൊണ്ട് വെടിവെക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ തന്ത്രം പ്രയോഗിക്കാൻ പറ്റുന്നത്? മുഹമ്മദ് ആണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ചതിയാണ് വഞ്ചനയാണ്, ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന അൻഷാദെ തന്ത്രം പ്രയോഗി, തന്ത്രം എന്ന് പറഞ്ഞാൽ ചതി വഞ്ചന എന്ന് രണ്ടർത്ഥവും കൂടെ അതിനുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇതിൽ ഏതിന്റെ അകത്താണ് പെടുന്നത് എന്നൊന്ന് പറഞ്ഞേ. ചതിയിലാണോ വഞ്ചനയിലാണോ? ഏ താങ്കൾ ഈ തന്ത്രം എന്ന് പറയുന്നതിന് അർത്ഥം ഏതാണ് താങ്കൾ വെക്കുന്നത് ഒന്ന് പറഞ്ഞേ. അതിൽ ഖുർആൻ വെച്ച അർത്ഥം ഞാൻ പറഞ്ഞില്ലേ? ഖുർആൻ 35:5 ഞാൻ പറഞ്ഞില്ലേ? ഒറോറെന്ന് പറഞ്ഞ അർത്ഥമാണ് അവിടെ കൊടുത്തത്, വീടാണ് അവിടെ കൊടുത്തത്, അതിന് വഞ്ചന. എവിടെ കൊടുത്തിരിക്കുന്നു? ഒന്ന് വായിച്ചാ ആ റബി ഒന്ന് വായിച്ചേ, ഈ 5:3:54 ഒന്ന് വായിച്ചേ. 3:54 സഹോദര, 35:5 ഞാൻ പറഞ്ഞു അവിടെ റബ്ബ് വളരെ കറക്റ്റ് ആയി. 3:54 ആയിട്ടല്ലേ കേറുന്നത്? 3:54 ആയിട്ടല്ലേ? അല്ല 3:5 മൂന്നിന്റെ പണ്ഡിതന്മാരായിട്ടുള്ളവര് അവന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നുള്ളത്, വഞ്ചന കറക്റ്റ് ആക്കിയിട്ട് അവിടെ വീട് കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് റബ്ബിലേക്ക് വഞ്ചന എന്നുള്ളത് കൂട്ടിച്ചേർക്കും? അവിടെ ഞങ്ങളെ പുള്ളി വഞ്ചകനായതുകൊണ്ട് കൊടുത്തിട്ടില്ല. അള്ളാഹു വഞ്ചകനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങളെ അതിൽ കൂടുതൽ വഞ്ചനയുടെ ഇത് വേണോ, ചരിത്രം വേണോ? ആ വേടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തു നിന്ന് തരാം. തന്ത്രശാലി അള്ളാഹുവിനെ പറ്റിയുള്ള വളരെ വ്യക്തമായിട്ട് വേറെ തരാം. വേണോ ഈ ഒരു വേർഡ് വെച്ച് തെളിയിക്ക്? അള്ളാഹു, അതായത് ഈ ഒരു വേർഡില് വഞ്ചന എന്നുള്ളതാണ് നിങ്ങൾ തെളിയിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതായത് വഞ്ചന എന്നുള്ളത് ഓ ആ ഒരൊറ്റ വാക്കാണ് താങ്കൾക്ക് പ്രശ്നം. അള്ളാഹു തന്ത്രശാലി ആണെന്ന് പറയുന്നതിലാണ് പ്രശ്നം. അപ്പൊ വഞ്ചകനല്ല എന്ന് പറയുന്നതാണ് താങ്കൾക്ക് വേണ്ടത്, അതാണോ പറയുന്നത്? അൻഷാദെ താങ്കൾ ഇവിടെ തന്ത്രശാലി എന്ന് പറയുന്നു, അപ്പുറത്ത് വഞ്ചകൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആയത്തിന്റെ അകത്ത് വഞ്ചകൻ എന്നില്ല, നിങ്ങൾ എന്തിനാ അവിടെ വഞ്ചകൻ എന്ന് വെച്ചു എന്നാണ് ചോദിച്ചോണ്ട് വന്നത്. അപ്പൊ ഇത് അള്ളാഹു വഞ്ചകനാണെന്നുള്ളത് തന്നെ അങ്ങ് പറഞ്ഞേക്ക, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അധ്യായം 3 അതിന്റെ 54 അധ്യായം പറഞ്ഞാൽ ഒരു മിനിറ്റ് അധ്യായം 3 അതിന്റെ 54 അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹും തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അധ്യായം 7 അതിന്റെ 99 അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രങ്ങളെ പറ്റി തന്നെ അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയനായി. മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്കൾ ഏതോ വാഹനത്തിന് ഇൻഡിക്കേറ്റർ ഇട്ട് ചെവിക്കാത്തേക്ക് ഇത് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ഷാദേ. ആ തരാം.
അധ്യായം 7:99. അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി, തന്ത്രം എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വഞ്ചന എന്ന് തന്നെയാണ്, വഞ്ചന ചതി എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളാണ് വരുന്നത്. തന്ത്രത്തെ പറ്റി തന്നെ അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുകയില്ല. അധ്യായം 8:30, നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിക്കുന്ന സന്ദർഭം, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു, എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. അപ്പൊ ഈ മലയാള ഭാഷയിൽ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അർത്ഥം ചതി, വഞ്ചന എന്ന് ഉണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്നവര് തന്ത്രം തന്ത്രം എന്ന് പറയുന്ന സ്ഥലത്ത് വഞ്ചന ചതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് മനസ്സിലാകും. അധ്യായം 10:51, ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ച ശേഷം നാം അവർക്കൊരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക. അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു, നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ്. തീർച്ച. അധ്യായം 10:21. ഇനി അടുത്തത് അധ്യായം 27:50, അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, അവർ ഓർക്കാതിരിക്കാൻ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. ആ പകരത്തിന് പകരം ഇവിടെ ചില്ലാങ്കൂരി അടി എന്ന് പറഞ്ഞത്. അധ്യായം 13:47, ഇവരുടെ മുമ്പിലുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, എന്നാൽ മുഴുവൻ തന്ത്രങ്ങളും അള്ളാഹുവിനുള്ളത് അങ്ങനുണ്ട്. എന്നാൽ മുഴുവൻ തന്ത്രവും അള്ളാഹുവിനുള്ളത്. ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അറിയുന്നു. ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമാണെന്ന് സത്യനിഷേധികൾ അറിഞ്ഞുകൊള്ളും. അധ്യായം 13:42. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്ത്രശാലി തന്ത്രം പ്രയോഗിച്ചു, തന്ത്രജ്ഞനാണ് എന്നുള്ളതല്ല, വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്ത്രം എന്ന് പറയുന്നതിന്റെ മലയാള അർത്ഥം വഞ്ചന ചതി എന്നോടുണ്ട്. ഇനി വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് ബൈബിളിന്റെ അകത്ത് പറയുന്നുണ്ട് സാത്താൻ പിശാജ് തന്ത്രശാലിയാകുന്നു. മനസ്സിലായോ? പിശാജ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പിശാജ് തന്ത്രശാലിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ദൈവമായ അള്ളാഹു തന്ത്രശാലിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ക്രിസ്തീയ വിശ്വാസികളായ മനസ്സിളക്കപ്പെട്ട ക്രിസ്ത്യാനികളല്ല ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഓക്കെ അൻഷാദെ. അതുകൊണ്ട് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു വഞ്ചകനാണ് എന്ന് തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ വഞ്ചകനായ ഒരു ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ അൻഷാദെ. ഞാൻ പറഞ്ഞില്ലേ അജീഷ്, അതായത് അവിടെ ഹൈറുൽ മാഹിരി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പറഞ്ഞു? ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു, അള്ളാഹു വഞ്ചകനാണ്. എന്താ ജാക്കോ പാഷേ പറഞ്ഞോളൂ. ജാക്കോ പാഷേ, ഇവിടെ വന്നിരിക്കുന്ന വിഷയം ഇത്രമാണ്. 3:54 പറയുന്നു അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അന്നേരം ഈ തന്ത്രശാലി അല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു വഞ്ചകനാണെന്ന് ഇന്നലെ വാര്യർ പറഞ്ഞപ്പോഴത്തേനും അതിനൊരു മറുപടിയായിട്ട് അൻഷാദ് വന്നെയാണ് അവിടെ വഞ്ചകൻ എഴുതിയിട്ടില്ല, തന്ത്രവും എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഈ തന്ത്രവും തന്ത്രത്തിന്റെ അർത്ഥം അറിയാൻ വയ്യാത്ത ആളാണ് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചാക്കോപാഷ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ എന്തൊക്കെയാണ് തന്ത്രശാലിയാണെന്നുള്ളതിന്റെ നിരവധി ആയത്തുകൾ ഖുറാനിൽ നിന്ന് തന്നെ കൊടുത്തു. തന്ത്രശാലി എന്ന് വെച്ചാൽ വഞ്ചകൻ, ചതി, ഇതൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഇപ്പൊ ചതിയനും വഞ്ചകനുമായിട്ടുള്ള ഒരു അള്ളാഹു ആണെന്ന് ഖുറാൻ ആയത്തിൽ തന്നെ അള്ളാഹു നേരിട്ട് പറഞ്ഞെന്ന് ഇവര് വിശ്വസിക്കുന്ന ഖുറാനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ചാക്കോ പാഷന്റെ അഭിപ്രായം കൊടുക്കുന്നു പറഞ്ഞു. അല്ല, എനിക്ക് അതിനകത്ത് അഭിപ്രായം അല്ല. അതിനകത്ത് 3:54 ഒരു പരിഭാഷയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, അവർ വഞ്ചിച്ചു, അള്ളാഹുവും വഞ്ചിച്ചു, വഞ്ചകരിൽ അള്ളാഹു ഉത്തമനാകുന്നു. അപ്പൊ അള്ളാഹു ഒരു വഞ്ചകനാകുന്നു എന്നാണ് 3:54 കിടക്കുന്നത്. അറബിയിലും അങ്ങനെ വ മക്കറു വ മക്കറ അല്ലാഹു അല്ലാഹു ഹൈറിൽ മക്കരീൻ, വഞ്ചകൻ വഞ്ചിക്കുക, വഞ്ചന ചെയ്യുക, വഞ്ചിക്കുന്നവൻ. ഇത് അറബിയിൽ നിന്ന് നേർക്ക് നേരെ വിവർത്തനം ചെയ്തിരിക്കുന്ന ഒരേ ഒരു പരി ഭാഷ്യതാവേ എൻ്റെ കയ്യിലുള്ളു. ബാക്കിയെല്ലാം തന്ത്രമാണ്, ഇവര് വെളുപ്പിച്ചതാണ്. അപ്പൊ വഞ്ചകൻ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അറബിയിലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ അവിടെ പ്രശ്നം? ഞാൻ അറബിയിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ, ഡിപി ഇട്ടേ. എന്താ അറബിയിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡിപി ഇട്ടേ? അല്ലല്ല, താങ്കളിൽ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ പറയാത്തൊരു വേർഡ് കിട്ടിയെന്നാണ് ഞാൻ. അല്ലല്ല, അല്ല, ഞാനിപ്പോ വായിക്കാം. മുസ്തഫ ഫൈസിയുടെ, മുസ്തഫ ഫൈസി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ. താങ്കൾ സുന്നിയാണോ? ആണോ? ഞാൻ മുജാഹിദാണ്. ആ, അപ്പൊ പിന്നെ നിങ്ങൾ അത് സ്വീകരിക്കാൻ സാധ്യത. നിങ്ങളെക്കായ മുമ്പേ, നിങ്ങളുടെ ഈടെ അല്ല ഉണ്ടാ, നിങ്ങളെക്കായ മുമ്പേ
പിന്നെ ഉപരക്ഷ കൊണ്ട് ഒന്നാമത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ആധികാരികമായ പ്രമാണമുള്ളവരുമാണ് സുന്നികൾ. അവരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മുസ്തഫ ഫൈസി. അദ്ദേഹത്തിന്റെ ഖുറാന്റെ പരിഭാഷ 12 പാളി അദ്ദേഹം അറബി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പിന്നെ അവതാരി എഴുതി കൊടുത്തേക്കുന്ന ഇവിടുത്തെ കേരളക്കരയിലെ പണ്ഡിതന്മാരായ മുസ്ലിം പണ്ഡിതന്മാരെ മൗലവിമാര്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പരിഭാഷയിലാണ് ഞാൻ മലയാളത്തിൽ നേർക്ക് നേരെ വായിച്ചു മനസ്സിലായത്. ഇത് എനിക്കിത് മാസത്തിൽ ഇത് രണ്ടു കൂടെ തോന്നിയ കണ്ടുകൊടപ്പോഴത്തേക്കും എനിക്കൊരു ആശയം കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് ഇത് ഒരു അറബി റിട്ടയർഡ് അധ്യാപകനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താണ് ഇവിടുത്തെ ഇങ്ങനെ വരാൻ കാര്യം. അപ്പൊ അവര് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒന്നുകിൽ ചതിയൻ അല്ലെങ്കിൽ വഞ്ചകൻ, ഇതാണ് ഈ വാക്കാണ് അവിടെ വരേണ്ടത്. പക്ഷെ അവർ അട്ടിമറിച്ചതാണ് തന്ത്രം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ അജീഷ് പറഞ്ഞ പോലെ തന്ത്രം പ്രയോഗിക്കുക എന്നതിന് വഞ്ചിക്കുക എന്നും ചതിക്കുക എന്നും പര്യായ പദങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കയറി പോയാൽ അവിടെ നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വഞ്ചകൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അവർ വഞ്ചിച്ചു, അള്ളാഹുവും വഞ്ചിച്ചു, വഞ്ചകരിൽ അള്ളാഹു ഉത്തമനാകുന്നു. അത് അള്ളാഹു വഞ്ചകനാകുന്നു എന്ന് ഉസമറൈസ് പറയുന്നത്. എന്നാൽ കുറെ കൂടെ കൃത്യമായിട്ട് പറയേണ്ടത് ചതിയൻ എന്നാണെന്നാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ പറഞ്ഞു. അദ്ദേഹം അവിടെ തന്നെ വാ മക്കറു വാ മക്കറല്ലാഹു അല്ലാഹു ഹൈറിൽ മക്കരിൻ എന്ന് പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? മാക്കരിൻ ബഹുവചനവും മക്കറു. അതായത് അജീഷിനോട് ഞാൻ ഇവിടെ പറഞ്ഞു ഈ ഈ ഈ മഖർ എന്നുള്ള വേർഡിന് ഖുറാൻ അങ്ങനെ ഒരു വഞ്ചകൻ എന്നുള്ള അർത്ഥം കൊടുത്തില്ല, മറിച്ച് ഖുറാൻ 35:5 ഓറോർ എന്ന് പറഞ്ഞ വേർഡിന് അവിടെ വഞ്ചകൻ എന്നുള്ള അർത്ഥം ഉണ്ട്. അപ്പോ ഞങ്ങളെ പണ്ഡിതന്മാർ കൊടുക്കാത്ത ഒരു അർത്ഥം നിങ്ങൾ എങ്ങനെ കൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, മുസ്തഫ ഫൈസി എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു പണ്ഡിതൻ തന്നെയല്ലേ. ഇപ്പൊ പുള്ളി കൊടുത്ത അർത്ഥത്തെ എന്താ താങ്കൾ തള്ളിക്കളയുന്ന? അതൊന്ന് പറഞ്ഞു തന്നെ. അതെ, താങ്കൾ മുജാഹിദും മറ്റേ പുള്ളി സുന്നി ആയതുകൊണ്ടാണ്. അതൊന്ന് പറഞ്ഞു തന്നെ. കാരണം താങ്കളെക്കാളും അറിവുള്ള പണ്ഡിതന്മാരാണല്ലോ അറബിയിലുള്ളത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. എന്തോ പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഖുർആൻ വെച്ച് പറഞ്ഞ പോയെ. അത് തന്നെ, അത് ഞങ്ങളും ഖുറാനിൽ നിന്ന് തന്നെയാ പറയുന്നത്. ഞങ്ങളും ഖുറാൻ പരിഭാഷയിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്കിപ്പോ നിങ്ങൾക്കിപ്പോ പലതരം ഖുറാൻ പരിഭാഷ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഞങ്ങൾക്കത് അറിയത്തില്ല. ഇപ്പൊ അൻഷാദ് വന്നപ്പോഴാണ് മനസ്സിലായത്, മുസ്തഫ ഫൈസിയുടെ നിങ്ങൾ എടുക്കുന്നില്ല. അന്നേരം നിങ്ങൾക്ക് എന്താ പരിഭാഷ പലതുണ്ടോ? അൻഷാദെ, അതുകൊണ്ട് ആ ഒരു പരിപാടിയോട്ട് വരണ്ട. ഇവിടെ എന്താക്കാളും അള്ളാഹു വഞ്ചകനാണ്. വഞ്ചകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് അറിയാം. തന്ത്രശാലി തന്ത്രമെന്ന് നിങ്ങൾ ഗൂഗിളിൽ കയറി അടിച്ചു നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴും പണ്ഡിതന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാരോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഓടി നടക്കുന്നത്? നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ഇത്രത്തോളം സജീവമായില്ലേ എന്നും ഇന്നലെ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, ഗൂഗിളിൽ കയറി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാമല്ലോ. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന് മാത്രം നിൽക്കാം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് കയറി തന്ത്രമൊന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ എന്നെ കേൾക്കുന്നത് തന്ത്രമൊന്നും പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ കയറി ഒന്ന് അടിച്ചു നോക്കിയേ മലയാളം അർത്ഥം. അപ്പൊ അതിന്റെ അകത്ത് വരുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റിലെ തന്നെ കൊടുത്തിരിക്കുന്ന ചതി വഞ്ചന എന്നാണ്. അജീഷ് ബ്രദർ, ഈ ഇംഗ്ലീഷിലുള്ളത് ഡിസീവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിസീവർ, ഈ കേറോൾ മാക്കറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി റൂട്ട് വേർഡ് നോക്കിയാൽ അത് ചതിയൻ എന്ന് തന്നെ. അതിലാണ് വാര്യർ ബ്രദർ കറക്റ്റ് ആയിട്ട് പിടിച്ചു നിന്നത്. ഇപ്പൊ വാര്യർ ഇല്ലാത്ത സമയത്ത് അൻഷാദ് വന്ന് ഒരു പെയിന്റ് അടിക്കാനുള്ള ശ്രമമാണ് നടത്തി. അപ്പൊ അജീഷ് ബ്രദർ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തു. ഇത് ഇവര് നിങ്ങൾ മാറ്റാത്ത സ്ഥലങ്ങളും ഇതും എവിടെ? നിങ്ങൾ അലക്കിനെ ഭ്രൂണം ആക്കിയ ടീമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പണിയുന്ന പണിയൊന്നും പ്രയോജനമല്ല. അൻഷാദ് വല്ലതും പോയി പഠിക്കും. ജനൽ പറയാണ്ട് പറയാം. ജനറൽ ബ്രദറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ അതിനിടയിൽ അജീഷ് ബ്രദറിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അജീഷ് ബ്രദറെ, ഇവർക്ക് ഈ തന്ത്രശാലി എന്ന് ഇവർ പറയുമ്പോൾ ഇവരങ്ങനെ പറയുന്ന ആ വാക്ക് ഞാൻ എടുക്കുകയാണ്. ഒരു ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരു ശക്തിക്ക് തന്ത്രം പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് തന്ത്രം പ്രയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന ആള് പക്കാ തന്ത്രശാലിയാണ്. കാരണം പുള്ളി തന്ത്രങ്ങളിലൂടെ മാത്രമേ എന്തും നേടിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിശാച് തന്ത്രശാലിയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്.
അൻഷാദ് ഇതിനെന്നാ മറുപടി പറയുന്നത്? ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിക്ക് അത് അള്ളാഹു എന്ന് പേരുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഈ ഈ ദൈവത്തിന് എന്തിനാണ് തന്ത്രം പ്രയോഗിക്കേണ്ടത്? ദൈവത്തിന്റെ ഇടയിൽ അല്ല, മനുഷ്യന്റെ ഇടയിൽ പിശാചിന് മാത്രമേ തന്ത്രം പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് തന്ത്രം പ്രയോഗിക്കേണ്ട കാര്യമില്ല, ഒരാളെ വിശ്വാസിയായിട്ട് നിർത്താൻ വേണ്ടി. ദൈവത്തിന് സത്യസന്ധമായ കാര്യം പ്രവർത്തിച്ചാൽ മാത്രം മതി. പക്ഷെ വിശുദ്ധ വേദവസ്തുവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിശാചിന്റെ തന്ത്രത്താലാണ് ഹവ്വ വീണത്, ആദവും വീണത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അൻഷാദ് വന്നിട്ട് ഈ തന്ത്രം എന്ന് പറയുന്നത് അത് വഞ്ചന അല്ലെന്നുണ്ടെങ്കില് ചതി എന്നുള്ള അർത്ഥത്തെ മാറ്റി നിർത്തിയിട്ട് അത് അള്ളാഹു വഞ്ചകനല്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, മലയാളം അറിയാവുന്നവര് തന്നെയല്ലേ, അറബി മലയാളം അറിയാവുന്നവര് തന്നെയല്ലേ ഇങ്ങോട്ടൂടെ എഴുതി വെച്ചത്? അതുകൊണ്ട് അൻഷാദെ ആ ഒരു പരിപാടി അവിടെ നിക്കട്ടെ, മനസ്സിലായോ? അള്ളാഹു പക്ക വഞ്ചകനാണ്. താങ്കളുടെ ഡി പിയിൽ ഇട്ടിരിക്കുന്ന ആ ഡി പി തന്നെ ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് നോക്കിയേ. ഇന്നലത്തെ കാര്യത്തിന്മേൽ ഒരു പിടുത്തോട്ട് അൻഷാദ് വന്നിരിക്കുകയാണ്. തന്ത്രശാലി എന്നുള്ള വിഷയം 3:54 തന്ത്രശാലി, അള്ളാഹു വഞ്ചകനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അറബി വായിക്കാൻ അറിയാവുന്ന ആളാണല്ലോ വാര്യ. അന്നേരപ്പോ അൻഷാദിന്റെ ഡി പിയില് ഒരു സംഭവം കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് വായിച്ചിട്ട് 3:54 വെച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തമ്മിൽ ഒരു കാര്യം ചെയ്യ്, എന്തൊക്കെയുള്ള അറബിയിൽ അത്ര അറിവുള്ള ആളല്ല, നിങ്ങൾ തമ്മിൽ അറബിയിൽ അങ്ങ് സംസാരിച്ചു, നിങ്ങൾ അറബിയിൽ തന്നെ സംസാരിച്ചു, അന്നേരം അൻഷാദും അറബി സംസാരിച്ചോളൂ. ഓക്കെ, അൻഷാദ് ഇട്ടേക്കുന്നത് ആയത്തും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അൻഷാദ് അത് എടുക്കണോ? മകറീൻ അല്ല, ഒരു മിനിറ്റ് അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇട്ടേക്കുന്ന പദങ്ങളൊന്ന് വായിക്കാമോ അൻഷാദെ? അവിടെ തീരും സാധനം. എനിക്ക് തോന്നുന്നു അൻഷാദിന് അറബി അറിയില്ല എന്ന്. എന്നാ പുള്ളി അറിയെങ്കിൽ പുള്ളി അറിയില്ല. ഇവിടെ വാരനാണ് കള്ളത്തരം പറഞ്ഞു കേറി വന്നത്. അപ്പൊ വാര് വരുന്നോടെ പറഞ്ഞു ഞാൻ സംസാരിച്ചു. ഇപ്പൊ വാരനെ കള്ളനാക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നു വാരനെ ഇന്ന് കൂടിയിട്ട് നമ്മള് ശരിയാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അൻഷാദ് തന്നെ ആ ഡി പിയിൽ ഇട്ടിരിക്കുന്നു ഒന്ന് വായിച്ചേ അൻഷാദ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടർന്നു, ഇന്നലെ കൊണ്ടുവന്ന ആയത്തിനകത്ത് വഞ്ചകൻ അല്ല വഞ്ചിക്കുന്നു എന്നുള്ള ആ പദവും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് സാറ് പോയത്, തിരക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പോയത്. ഇപ്പൊ തിരക്കില്ലാത്ത അവസ്ഥയാണ്, വാരരും മിണ്ടാതിരിക്കും. ഇനി ആ ഡി പിയിൽ ഇട്ടിരിക്കുന്ന സാധനം അൻഷാദ് തന്നെ അങ്ങ് വായിക്കട്ടെ, അതിന് ശേഷം വാരർ സംസാരിച്ചാൽ പോരെ, അതല്ലേ നല്ലത്? വായിക്കട്ടെ. ആ അൻഷാദ് അതൊന്ന് വായിച്ചാ ഡി പിയിൽ ഇട്ടിരിക്കുന്നത് എന്തെക്കാളും അറബിയും കൂടെ അറിയാവുന്നതുകൊണ്ടാണല്ലോ താങ്കൾ അത്രത്തോളം ഡി പി കൊണ്ട് ഇട്ടത്. ആ ഡി പി കിടക്കുന്നൊന്ന് വായിച്ചേ, ബാക്കിയുള്ളവരെല്ലാം അറബി അറിയാവുന്ന ജെന്റിലും വാര്യരും ബാക്കിയുള്ള സഹോദരന്മാരും ഒക്കെ അദ്ദേഹം വായിക്കുന്നത് ശരിയാണോ എന്നോട് ഒന്ന് പറയുക. ആ വായിച്ചേ. അൻഷാദ് അതൊന്ന് വായിച്ചേ, താങ്കൾ തന്നെ ഇട്ടിരിക്കുന്ന ഡി പി താങ്കൾ തന്നെ ഒന്ന് വായിക്കൂ. ഓക്കെ, ഞാൻ വായിക്കാം. അൻഷാദ് കേൾക്കുന്നില്ല, വാര്യർ മൈക്ക് മ്യൂട്ട് ചെയ്തേ, വാര്യർ മൈക്ക് മ്യൂട്ട് ചെയ്തേ. അൻഷാദ് കേൾക്കുന്നില്ല, ജെന്റില കേൾക്കുന്നുണ്ടോ? എനിക്കൊന്ന് കേൾക്കാൻ വയ്യ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, അൻഷാദിന്റെ ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അതിൽ വമഖാന്നുണ്ട്, വമഖർന്നുണ്ട്. അല്ലല്ലല്ലല്ല, അതിൽ ഇട്ടിരിക്കുന്നത് വാ ഡി പിയിൽ ഇട്ടിരിക്കുന്നത് വായിക്കാൻ. ജെന്റില നമ്മൾ ഇന്ന് വാരനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. ആ പറഞ്ഞേ വാര. ജെന്റില നിങ്ങൾ അല്ല, ഒരു മിനിറ്റ്, ജെന്റിൽ ഒന്ന് നോക്കിക്കോണം കറക്റ്റ് ആണെന്ന്. വാര് കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത്, കേട്ടോ ജെന്റിലെ. അൻഷാദിനെ നമുക്ക് വാര്യറിനെ പോക്കാം. ആ ഓക്കെ, അപ്പൊ അൻഷാദ് വായിച്ചേ, വാര് കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത്. ആ വായിച്ചേ അൻഷാദ്.
അതാ ഞാൻ പറഞ്ഞത്, മഖർ എന്നുണ്ട്, മഖർ എന്നുണ്ട്. അതുകൊണ്ട് അതിൽ അർത്ഥം കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, ഖുറാനിലെ അർത്ഥം കൊടുക്കുന്നത് കണ്ടില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് ഖുറാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. വാ മക്കറു എന്ന് പറഞ്ഞാൽ മക്കറു എന്ന് പറഞ്ഞാൽ തന്ത്രജ്ഞൻ അല്ലേ. വാ മക്കറു വാ മക്കറ എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, ആയത്തിൽ അങ്ങനെ തന്നെയാണല്ലോ കിടക്കണേ. വ മക്കറു വ മക്കറ അല്ലാഹു വ അല്ലാഹു ഖൈറു അൽ മക്കറീന, അങ്ങനെ തന്നെയാണല്ലോ ആയത്ത്. വ മക്കറു വ മക്കറ അല്ലാഹു വ അല്ലാഹു ഖൈറു അൽ മക്കറീന എന്ന് തന്നെയല്ലേ. തന്ത്രജ്ഞൻ എന്നാണോ അവിടെ എഴുതിയിരിക്കുന്നേ? തന്ത്രജ്ഞൻ തന്നെയായിരിക്കുന്നേ. ആ എന്താ തന്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ആ വാക്കിന്റെ ആയത്തിന്റെ ആ ആയത്തിന്റെ അർത്ഥം പറ തന്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ അർത്ഥം പറ. അല്ല മൊത്തം ആയത്തിന്റെ അർത്ഥം. ഓക്കെ, ജെന്റിലിന് കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ജെന്റിലെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മാക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് തന്ത്രശാലി എന്നാണല്ലോ അർത്ഥം വരുന്നത്. അതിന് പണ്ഡിതന്മാര് വഞ്ചകൻ എന്നുള്ളത് ഇട്ടിട്ടില്ല എന്നാണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഖുർആനിലെ അടുത്ത ആയത്ത് എടുത്തിട്ട് വരുമ്പോഴേ പുള്ളിക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ടല്ലേ ഇതിന്റെ അർത്ഥം പറയിക്കുന്നത്. ഇതിൽ അർത്ഥം പുള്ളി പറയട്ടെ. വാര്യർ ഇവിടെ ഇല്ല, വാര്യറിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത്. അപ്പൊ വാര്യർ മുങ്ങി. അതെ, വാര്യർ മിണ്ടാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്താ മിണ്ടാത്തത്? എന്നോട് മിണ്ടണ്ടെന്ന് അല്ല മുസാഫിർക്ക് ദുനിയാ വരെ പറയുന്നത് വാര്യരുടെ കള്ളം പറയുന്നത്. അപ്പൊ വാര്യനെ ഞങ്ങൾ ഇന്ന് പൊളിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു. ഇന്നത്തെ കൂടി നിന്റെ അടപാടൽ നമ്മൾ റെഡിയാക്കും. ജെന്റില് മൈക്ക് കൂട്ടി, ജെന്റില് മൈക്ക് കൂട്ടി. അൻഷാദ് എന്തോ സംസാരിച്ചു. ആ അൻഷാദ് പറഞ്ഞേ. മക്കറു അതായത് തന്ത്രം പ്രയോഗിച്ചു. അപ്പൊ മക്കറു മക്കറല്ല, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. ഇനി എന്താ അർത്ഥം വെക്കണ്ടേ? ഈ തന്ത്രം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അല്ലല്ല അജീഷ്, അജീഷ് അവിടെ അല്ലല്ല. എന്താ പറഞ്ഞ മക്കറു എന്ന് പറഞ്ഞ എന്താ തന്ത്രം തന്നെയാണ്? ഹലോ, വാ മക്കർ വ എന്നാൽ എന്താ സഹോദര? വേർഡ് ബൈ വേർഡ് പുള്ളി എന്താ നോക്ക്, രണ്ട് അർത്ഥം പറഞ്ഞിട്ട് പുള്ളിക്ക് എന്താ മുഴുവൻ പറഞ്ഞ പേടി. ഇതെവിടെ പിടിച്ചോ? ഞാൻ ആയത്ത് മുഴുവൻ വായിച്ചു തരാം. ഇതാ പിടിച്ചോ, വ മക്കറു വ മക്കറ അല്ലാഹു അല്ലാഹു ഖൈറുൽ ഖൈറുൽ മക്കറീന എന്ന് വളരെ വ്യക്തമായിട്ട് 3:54 8:30 ഉണ്ട്. 8:30 എടുത്തോ, നമുക്ക് പഠിക്കാം. ഖൈറുൽ മക്കറീന എന്ന് പറഞ്ഞാലേ അവിടെ തന്ത്രം പ്രയോഗിക്കുന്നവർ ഉത്തമൻ എന്നാണ്. മിടുക്കൻ. അപ്പൊ ആ സെന്റൻസിന്റെ അർത്ഥം മുഴുവൻ പറയും. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു ആകട്ടെ തന്ത്രം പ്രയോഗിക്കുന്നവർ ഉത്തമയാകുന്നു. ഓക്കെ, ഇത് തന്നെ വെച്ചിട്ട് 8:30 എടുക്ക. മാക്രീന്റെ അർത്ഥം മനസ്സിലായാലോ? തന്ത്രം ഉണ്ടാക്കുക എന്നാണ്. തന്ത്രം എട്ടിന്റെ എത്ര എന്നാ പറഞ്ഞ? 3:30 30 3:30 8:30 8:30 പോകുന്നതിന് മുൻപേ എനിക്കൊരു സഹായം വേണം. ഈ പുള്ളിക്കാരൻ ഈ ഇവിടെ കൊണ്ടുവന്ന ഡി പിയില് ആദ്യം കിടക്കുന്ന സാധനം എന്താണ്? ഫസ്റ്റ് റൈറ്റിംഗ് എന്താണ്? പുള്ളി ഡിക്ഷണറിയിൽ നിന്നാണ് ഇപ്പം മക്കറിൻ്റെ അർത്ഥം കൊണ്ടുവന്നത്. അതൊന്ന് കേട്ടോണം. മക്കർ വ ഖുറാന ആണോ കൊടുത്തേക്കുന്നത് അവിടെ?
ഇത് വെളുപ്പിക്കൽ സാധനമാണോ? അല്ല, ഖുർആൻ തന്നെ ഉണ്ടല്ലോ. അൻഷാദ് എടുക്കില്ല, അൻഷാദ് എടുക്കില്ല. ഞാൻ ജനറൽ അച്ഛനോടല്ലേ കാര്യം പറഞ്ഞത്? എനിക്കറിയില്ലല്ലോ, അൻഷാദിന് തന്നെ അറിയാലോ. ജനറൽ അച്ഛ ഡിക്ഷണറിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് മക്കർ. ബ്രാക്കറ്റിൽ എവിടെയാണ്? ഖുറാനിൽ. എവിടെയാണ്? ഖുറാനിൽ. വമക്കർ ഖുറാന ആണ് കൊടുത്തേക്കുന്നത്. അല്ലല്ല വാര്യറേ, പറഞ്ഞോ. ആദ്യത്തെ ഖുർആൻ, രണ്ടാമത്തേല് അർത്ഥം നോക്ക്. അതല്ലേ പോയത്? മൂന്നാമത്തേ നോക്ക്, മൂന്നാമത്തെ അടി കൊണ്ട് വന്ന തെളിവ് തന്നെ കോൺട്രഡിക്ട് ചെയ്യാൻ അടിയായി പോയി പാവം. അല്ല, അത് ഖുർആനിലല്ല, ജനറൽ ആയിട്ട് ഉപയോഗിച്ച വേർഡുകൾ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡിപി രണ്ട് വേർഡാണ് വാര്യറേ. അപ്പൊ മക്കറ എന്ന് ഉപയോഗിച്ച വാക്ക് ഖുർആനിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഖുർആനിൽ ഉപയോഗിച്ച വാക്കിന് ഒരർത്ഥം, മറ്റേ ഹദീസിൽ ഉപയോഗിച്ചതിന് വേറെ അർത്ഥം, ടെക്സ്റ്റ് ബുക്കുകളിൽ ഉപയോഗിച്ച് വേറെ അർത്ഥം. അങ്ങനെയാണോ ഓരോ വാക്കിന് അർത്ഥം വരിക? വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ തൽക്കാലം ഞങ്ങൾ പറഞ്ഞോ. ഇല്ല, അവിടെ നിൽക്കുന്ന നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പൊ തൽക്കാലം അവിടെ നിൽക്ക്. ഇപ്പൊ നിങ്ങൾ ഇട്ട ഡി പിയിൽ ആ മൂന്നർത്ഥങ്ങൾ വായിക്കും. മക്കറു എന്നുള്ള മക്കറ എന്നുള്ളതിന്റെ അർത്ഥം വ മക്കറ, ആദ്യത്തെ വ മക്കറ ആൻഡ് പ്ലാന്റ്. അടുത്തത് വ മക്കറ ആൻഡ് പ്ലോട്ടിംഗ്. അടുത്തത് വ മക്കറ വേഫറസ് അണ്ടർ ഹാൻഡ്. അണ്ടർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം അറിയാലോ, സട്ടിൽ സ്മാർട്ട്. ഇനി അതിന്റെ താഴത്ത് വ മക്കറ സ്ലൈ സ്ലൈസ് സ്ലൈസ് ഷിഫ്റ്റ്. ആ ഇനി ഫോൺ വരും, ഇനി പുള്ളിക്ക് ഫോണല്ല വരും. പുള്ളി ഇനി ഇപ്പം ഇന്റർനാഷണൽ സാറ്റലൈറ്റ് കോള് വരെ വരും. പുള്ളി ഡി പി ഇട്ടത് അറിയാതെ പുള്ളിക്ക് തന്നെ. അത് പറയണ്ട, ചിലപ്പോ അദ്ദേഹം തിരിച്ചു കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഫോൺ വന്നത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാമല്ലോ. അല്ല പുള്ളി കാര്യം, ജെന്റിൽ ഇനി മിണ്ടരുത്, മിണ്ടരുത്, ജെന്റിൽ മിണ്ടരുത്. ഇനി വാര് അറബി ആകെ ഒരു വാക്ക് മാത്രം, മാക്കരി എന്ന വാക്ക് മാത്രം അറിയാവുന്ന അറബിയിലുള്ള അത് മാത്രം ജെന്റിലെ മനസ്സിലാക്കിക്കൊണ്ടോ. അറബിയിൽ ആകെ വാരിനറിയാവുന്ന ഒരു വാക്ക് മാക്രി മാത്രമാണ്. ഇതിനെപ്പറ്റി എന്താണ് വാരുടെ അഭിപ്രായം? ഇതിനകത്ത് എന്താ അഭിപ്രായം? ഇട്ടുകൊണ്ട് വന്ന സാധനം തന്നെ നേരെ തലതിരിഞ്ഞ സാധനമാണ്. അത് മാക്രി എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്ന, അതല്ല എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഈ മാക്രി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വാക്ക് അറബിയിൽ അറിയാവോ? എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. നമുക്ക് അറിയാവുന്ന ഇച്ചിരി ഇച്ചിരി അറിവ് വെച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അല്ല ജെന്റിൽ, ജെന്റിൽ ജെന്റിൽ നിങ്ങൾ മിണ്ടരുത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വേറെ സംഭവമാണ്. ഇവിടെ അറബി പണ്ഡിതനായ മുസാഫിർക്ക് ഏതോ ലോകത്തിന്റെ മുഴുവനും മുസാഫിർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആകെ മാക്രി എന്ന് പറയുന്ന വാക്ക് മാത്രമേ വാരിന് അറിയത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ വാരെ മലയാളത്തിൽ മുസാഫിറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അറബിയിൽ മാത്രമേ സംസാരിക്കാവൂ. മുസാഫിറും അറബിയിൽ മാത്രം സംസാരിക്കുക. അതിപ്പോ നിങ്ങൾ രണ്ടുപേരുടെ ആ വിഷയം അറബിയിൽ ഒന്ന് സംസാരിച്ച, ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴും താങ്കൾ അതിനെ ഏറ്റെടുത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ശരിയല്ല ജെന്റില്ല, കാരണം ആകെ ഒരു വാക്ക് മാത്രം പുള്ളിക്കാരിയത്തില്ലെങ്കിൽ അറബി പണ്ഡിതൻ വന്നിട്ടുണ്ട്. അതിപ്പോ അദ്ദേഹം വാരിനെ അങ്ങ് മലർത്തി അടിക്കട്ടെ, അതല്ലേ നല്ല ജെന്റില്? ശരിയല്ലേ? അപ്പൊ സംസാരിക്കൂ. ഞാൻ വാര്യര് ഖുർആനിൽ ഓതിന്റെ ഒരു ആയത്തായിട്ട് ആകത്തെ കേട്ടിട്ടുള്ളൂ. എന്നിട്ട് അതെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ പറഞ്ഞിട്ടാ. വാര്യര് വേറെ ആയത്തറിയോ? هذا ما اول مره افتح مايك يا مسافر. ايش فكر انت؟ ايش فكر انت؟ بس 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 مره انا اسكت. ايش فكر انت؟ انا غبي؟ ايش فيك؟ افتح مايك يا كلم عربي يا مسافر. ايش هذا مليان؟ ايش هذا هندي؟ كلم العربيه ولا كلم في اللغه العربيه انا لا ما ابغى يا لرعه
എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അറബിയിൽ വയറലുമായിട്ട് സംസാരിക്കാനാ പറഞ്ഞത്. അതിൽ ഇയാൾ എന്തൊക്കെ കാക്കോ എന്ന് പറയണല്ല, അയാൾ അറബിയിൽ സംസാരിക്കണം, അറബി അലബ സംസാരിക്കും. അറബിയിൽ സംസാരിക്കും. നിന്റെ ഒക്കെ സ്വഭാവം കൊടുത്ത കാര്യം ഉള്ളിക്കറിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജനറൽ ബ്രദർ, ഞാൻ പറഞ്ഞത് ജനറൽ ബ്രദറിന് മനസ്സിലായായിരുന്നോ? അല്ല, പുള്ളിക്കാരനേ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടോ, ഇത് ഉണക്കമീനിന്റെ പേരല്ല എന്ന്. ഉണക്കമീനെ കുറ്റം പറയരുത്. എന്റെ ഫേവറേറ്റ്.